കെഎസ്ആർടിസി സിംഗിൾ ഡ്യൂട്ടിക്കെതിരെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് രാഷ്ട്രീയ പ്രേരിതമായി പ്രഖ്യാപിച്ച സമരത്തിനെതിരെ കർശന നടപടികൊരുങ്ങി കെഎസ്ആർടിസി മാനേജ്മെന്റ് സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഡയസ്നോൺ ബാധകമാകും സമരക്കാർക്ക് സെപ്റ്റംബർ മാസത്തെ ശമ്പളവും നൽകില്ലെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചു ഒക്ടോബർ ഒന്നു മുതൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ തൊഴിലാളി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച പണിമുടക്കിനെയാണ് കെഎസ്ആർടിസി മാനേജ്മെന്റ് ശക്തമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് മിന്നൽ പണിമുടക്കിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വിമർശനമുയർന്നതിനു പിന്നാലെയാണ് കടുത്ത നടപടിക്കൊരുങ്ങി കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ പുതിയ നീക്കം സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഡയസ്നോൺ ബാധകമാക്കാനും സെപ്റ്റംബർ മാസത്തെ ശമ്പളം തടഞ്ഞു വെക്കാനുമാണ് മാനേജ്മെന്റിന്റെ തീരുമാനം നിയമലംഘകർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്നും മാനേജ്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി പിൻവലിക്കും വരെ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് ടി ഡി എഫിന്റെ തീരുമാനം പന്ത്രണ്ട് മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി ഒക്ടോബർ ഒന്നു മുതലാണ് കെ എസ് ആർ ടി സിയിൽ നിലവിൽ വരുന്നത് സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നവീകരണ പ്രവർത്തനമാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം